നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളത്ത് ഇന്ന് വൈകിട്ട് 3 നടത്താനിരുന്ന BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന് പോലീസ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തുവിടാനുള്ളത്. BJP വളരെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ കോർ കമ്മിറ്റി കൂടിയാണ് സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ ഭാവി നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ടി കൂടിയിരുന്ന കോർ കമ്മിറ്റിയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ഇന്ന് വൈകിട്ട് 3 എറണാകുളം BTH ഹോട്ടലിലാണ് കോർ കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 11 പേർ പങ്കെടുക്കേണ്ട കോർ കമ്മിറ്റിയാണ് വേണ്ട എന്നും അത് നടത്തരുത് എന്നും പോലീസ് ഹോട്ടലുകാർക്ക് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50 പേർ പങ്കെടുക്കേണ്ട ഒരു ഹാളിൽ 11 പേരാണ് കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടത്. ഈ ഹാളിൽ 11 പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്നായിരുന്നു BJP വൃത്തങ്ങളും അറിയിച്ചിരുന്നത്. എന്നാൽ അതിനുപോലും അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. BJPയെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ധർമ്മരാജന്റെ ഫോൺ കോൾ, അതായത് പരാതിക്കാരനായ ധർമ്മരാജന്റെ ഫോൺ കോൾ നോക്കിക്കൊണ്ട് BJPയുടെ നേതാക്കളെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി ഒരു ചോദ്യമാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ്. അതിന്റെ തുടർച്ചയായെന്നോണം തന്നെ വേണം ഇതിനെയും കാണാൻ. BJPയെയും സംസ്ഥാന പ്രസിഡന്റെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ, അതുപോലെ തന്നെ അവർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ മകനെ വരെ ചോദ്യം ചെയ്യുമെന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ, രാഷ്ട്രീയത്തിലോ മറ്റൊരു കാര്യത്തിലോ ഇടപെടാത്ത ആളാണ് K.സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണൻ. ഹരികൃഷ്ണനെ പോലും ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലേക്ക്, ധർമ്മരാജന്റെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തു എന്നതുകൊണ്ട് ഹരികൃഷ്ണനെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കേരള പോലീസ് ഇപ്പോൾ കാര്യങ്ങളെ വഴിതിരിച്ചുവിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കാരണം കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ നടത്താനായി പിണറായി ഗവൺമെന്റ് തീരുമാനിച്ചത്. പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 500 പേർക്കായി വലിയ പന്തൽ കെട്ടിക്കൊണ്ട് അവിടെ വലിയ വിവാദമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം കോടതി ഇടപെടുകയും വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും 300+ ആളുകൾ പങ്കെടുത്തു എന്ന് ഔദ്യോഗികമായി പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിലേറെ ആളുകൾ പങ്കെടുത്തു എന്ന് തന്നെയാണ് കണക്ക്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ലോക്ക്ഡൌൺ മാത്രമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അപ്പോൾ 11 പേർ, 50 പേർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു ഹാളിൽ 11 പേർ ഒരു യോഗം ചേരുന്നതിനെ തടയുന്നത് എന്ന് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് BJPയെ പ്രതിരോധ കൂട്ടിലാക്കാനും BJPക്കെതിരെ പ്രതിരോധം തീർക്കാനും സർക്കാരും പോലീസും തീരുമാനിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് ഏറെ പ്രസക്തിയുണ്ട്. തീർച്ചയായും കേരളത്തിൽ BJPയെ ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടി 21 പേരെ അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ പോലും BJP പ്രവർത്തകരല്ല എന്നുള്ളത് BJPക്ക് ആശ്വാസം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ പണമല്ല അതൊന്നും, മോഷണം ചെയ്യപ്പെട്ട കേസ് അന്വേഷിക്കുമ്പോൾ വാദിയുടെ ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ആദ്യമായാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നതെന്നും BJP വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് കൂടേണ്ടിയിരുന്ന കോർ കമ്മിറ്റി മാറ്റിവെച്ച സ്ഥിതിക്ക് എന്തായിരിക്കും അടുത്ത നടപടി എന്ന് BJPക്കാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു വിവരം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും കോർ കമ്മിറ്റി അല്ലെങ്കിൽ സൂമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്.